ഇന്നലെ കേരളത്തിൽ ഉണ്ടായിരുന്നത് ഒരു പവന് 36,000, ഗ്രാമിന് 4,500 ആയിരുന്നു. ഇന്ന് ഇപ്പോൾ ഈ അതിരാവിലെയുള്ള വിപണി പ്രകാരം ഇന്ന് കേരളത്തിൽ ഒരു 68 രൂപയും 27 പൈസയും കൂടിയേക്കാവുന്ന നിലയിലാണുള്ളത്. അതായത് സ്വർണ്ണവിലയിൽ മാറ്റമില്ലാതിരിക്കുകയോ അല്ലെങ്കിൽ 80 രൂപ കൂടുകയോ ചെയ്തേക്കാം. ബുധന്, വ്യാഴം, വെള്ളി എന്നീ ദിവസങ്ങളിലായിരുന്നു ഗോൾഡ് പ്രൈസിൽ കാര്യമായ മാറ്റങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത്. തിങ്കൾ ചൊവ്വകളിൽ വല്ലാത്ത രീതിയിലുള്ള മാറ്റങ്ങൾ വലിയൊരു കാറ്റലിസ്റ്റ് ഇല്ലെങ്കിൽ ഉണ്ടാകുമായിരുന്നില്ല. ന്യൂയോർക്കിൽ കേസുകൾ കുറയുന്നുണ്ട്. യൂറോപ്പിൽ നമ്പർ ഓഫ് കേസുകൾ കൂടുതൽ ഉണ്ടെങ്കിൽ കൂടിയും ഇതിനെ ഒരു ഫ്ലൂ എന്ന നിലക്കോ അല്ലെങ്കിൽ ഒരു വലിയ റെസ്ട്രിക്ഷൻസ് ഒന്നും വേണ്ട ഞങ്ങൾക്ക്, അല്ലെങ്കിൽ ലോക്ക്ഡൗണുകളൊന്നും വേണ്ട എന്നുള്ള രീതിയിലേക്ക് ചില ആളുകൾക്കെങ്കിലും മനോഭാവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ബട്ട് ഇന്ത്യയിൽ നമ്പർ ഓഫ് കേസുകൾ വല്ലാത്ത രീതിയിൽ കൂടുകയാണ്. ഇതുവരെ യൂറോപ്പിലും അമേരിക്കയിലും കൂടിയപ്പോൾ ഇന്ത്യയിൽ അത്രമാത്രം ഉണ്ടായിരുന്നില്ല. കേരളത്തിലൊക്കെ ഇന്നലെ നിങ്ങൾക്കറിയാലോ, എന്തറിയാൻ റിപ്പോർട്ട് നൽകിയിരുന്നു, 35% മുകളിലേക്കാണ് TPR വർദ്ധിച്ചിട്ടുള്ളത്. അതായത് ഒരു ടിപ്പിക്കൽ സ്റ്റേറ്റ് തന്നെയാണ് കേരളം. ശരിക്ക് എല്ലാ കേസുകളെയും ഒക്കെ ഒരുവിധമൊക്കെ കണ്ടെത്തി അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യുന്ന ഇതാണ്. അപ്പോൾ കേരളത്തിലെ 35% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലസ്ഥാനത്ത് 48% TPR എന്ന് ഈ ഒരവസ്ഥ, ഐ മീൻ ഇന്ത്യൻ തലസ്ഥാനമല്ല, കേരളത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്ത് 48%, അതായത് ഒരു കോവിഡ് സുനാമി തന്നെ ഈ വന്നേക്കുന്ന ഒരു സാഹചര്യത്തിൽ രൂപക്ക് തന്നെയാണ് ഇന്നലെ തകർച്ച വന്നിട്ടുള്ളത്. ആഗോള വിപണിയിൽ വലിയ രീതിയിലുള്ള കുതിപ്പ് ഗോൾഡ് ഉണ്ടായിട്ടില്ല. $1,818 എന്ന ആ റേഞ്ചിൽ തന്നെയാണ് ഗോൾഡ് ആഗോള വിപണിയുള്ളത്. പക്ഷേ രൂപ 74.57 ആ ഒരു റേഞ്ചിലേക്ക് ഏകദേശം രൂപ തകർന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ബുധനാഴ്ച, ഇനി വ്യാഴം, വെള്ളി എന്നുള്ള ദിവസങ്ങളിൽ ഗോൾഡ് പ്രൈസ് നിർണായകമാണ്. അപ്പോൾ ഇന്ന് ഇപ്പോൾ ഇനി കേരളത്തിൽ സ്വർണ്ണവില കുറയുന്ന സാഹചര്യത്തിലല്ല ഇപ്പോൾ ഉള്ളത്. ഒന്നെങ്കിൽ 68 രൂപ, അതായത് കുറച്ചും കൂടി കൂടുകയാണെങ്കിൽ അത് 80 രൂപ കൂട്ടും, അല്ലെങ്കിൽ അസോസിയേഷൻ തീരുമാനമെടുക്കുന്ന പോലെ. കാരണം സ്വർണ്ണവിലയിൽ മാറ്റമില്ലാത്ത അവസ്ഥയോ ഈ ഒരു പൊസിഷനിൽ നിൽക്കുകയാണെങ്കിലോ ചിലപ്പോൾ അസോസിയേഷൻ സ്വർണ്ണവിലയിൽ മാറ്റമില്ലാതിരിക്കുകയോ അല്ലെങ്കിൽ 80 രൂപ കൂടുകയോ ചെയ്തേക്കാം. അതൊരു പോസിബിലിറ്റീസ് അവിടെ ഉണ്ട്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് ദിവസമായിട്ട് ഇപ്പോൾ 36,000 റൗണ്ടിൽ, ആ റൗണ്ട് ഓഫിൽ ഞാൻ നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഗ്രാമിന് 4,500 എന്ന് പറയുന്ന ഒരു എന്താ ഒരു സൈക്കോളജിക്കൽ പ്രൈസിൽ തന്നെ ഗോൾഡ് നിൽക്കുകയാണ്. ആ ഒരു ഫാക്ടർ കൂടിയുണ്ട്. ഇവിടെ നിന്ന് ഗോൾഡ് എങ്ങോട്ട് എന്നുള്ളതിൽ വല്ലാത്ത ചിന്താഗതി ആശയക്കുഴപ്പം ആർക്കും ആവശ്യം ഉണ്ടാവേണ്ടതില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ 36,000 താഴെ നിങ്ങൾക്ക് ഗോൾഡ് വാങ്ങാൻ കിട്ടും. അതിൻ്റെ താഴേക്ക് വരുമ്പോഴാണ് ഗോൾഡ് വാങ്ങേണ്ടത്. വിൽക്കുന്നവരോട് എന്തായാലും വീണ് വീണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ 36,000 എന്ന് പറയുന്നത് മാന്യമായ പ്രൈസ് കിട്ടുന്നതാണ്. ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ 36,000 എന്ന് പറയുന്നത് മാന്യമായ പ്രൈസാണ് വിൽക്കുന്ന ആളുകൾക്ക്. പക്ഷേ നിങ്ങൾ വിൽക്കുന്നത് ഒഴിവാക്കി കഴിഞ്ഞാൽ ഷോർട്ട് ടൈമിലും ലോങ് ടൈമിലും ഗോൾഡ് സപ്പോർട്ട് ലെവൽ ഉയർത്തി കുതിക്കും. വെരി നിയർ ടൈമിൽ ഈ നമ്പർ ഓഫ് കേസുകൾ എങ്ങോട്ട് സുനാമി എന്ന് പറയുന്ന രീതിയിലേക്ക് വരികയാണെങ്കിൽ അത് 36,500, അത് മഹാസുനാമിയിലേക്ക് പോകുകയാണെങ്കിൽ അത് 37,000 എത്തിയേക്കും. അതിനുള്ള ഏറ്റവും സാധ്യത കൽപ്പിക്കപ്പെടുന്ന മാസം ഈ ജനുവരി തന്നെയാണ്. ബൈ എൻഡ് ഓഫ് ദിസ് ജനുവരി ഇറ്റ് മേ ബി റീച്ച് ഇൻ ദ പീക്ക് ലെവൽ എന്നാണ് പറയുന്നത്. അതിലേക്ക് തന്നെയാണ് കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് എല്ലാ അപ്ഡേറ്റുകളും നോക്കുക. 9:30 ശേഷം ഔദ്യോഗികമായി സ്വർണ്ണവില പ്രഖ്യാപിച്ച ശേഷം ആ അപ്ഡേറ്റ് നിങ്ങളിലേക്ക് ഞങ്ങൾ നൽകുന്നതായിരിക്കും. അതറിയുന്നതിന് വേണ്ടി എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, സംശയങ്ങൾ കമ്മിലൂടെ ചോദിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് ഫോർ യുവർ സപ്പോർട്ട്സ്.